പറയുന്ന ഡോക്യുമെൻ്ററി. ഡോക്ടർ സ്മൃതി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി കാസർഗോഡ് ജില്ലയിലെ പ്രദേശം കാഞ്ഞങ്ങാടിന് ചെറുവത്തൂരിന് വടക്കോട്ട് നമുക്ക് പറയാം. ചെറുവത്തൂരിന് വടക്കോട്ട് കാര്യമായിട്ട് കാഞ്ഞങ്ങാടിന് വടക്കോട്ട് മാത്രമാണ് കാണുന്നത്. അവിടെ ഉണ്ടാകുന്ന വയനാട് കുലവൻ തെയ്യം കെട്ട് എന്ന് പറയുന്ന ഒരു ഒരു തെയ്യാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയ മൂന്നോ നാലോ വർഷം എടുത്ത് നടത്തിയ ഒരു ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ പ്രോഡക്റ്റായിട്ട് വന്ന ഡോക്യുമെൻ്ററിയുമാണ് ഗോത്രസ്മൃതി എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന ഡോക്യുമെൻ്ററി. വയനാട്ട് കുലവൻ തെയ്യം ഓരോ നാട്ടിലും ഓരോന്നാണ്, ഒറ്റ തെയ്യമല്ല. നിങ്ങൾക്കിവിടെ റഹ്മാൻ മാഷി കാണിച്ചു തരുന്ന വയനാട്ട് കുലവനെ ഈ പരിസരത്ത് കാണുന്നുണ്ട്. വയനാട്ട് കുലവൻ ഇവിടെയും ഉണ്ടാവും തെയ്യമായിട്ട്, പക്ഷെ കാണും ഇവിടെയില്ല. വയനാട്ട് കുലവനല്ല എൻ്റെ നാടായ പയ്യന്നൂരിലില്ല വയനാട്ട് കുലവൻ. ആ വയനാട്ട് കുലവനല്ല ചെറുവത്തൂർ ആ ഭാഗത്ത് പോയി കഴിഞ്ഞ ചില പ്രദേശങ്ങളിൽ നിങ്ങൾ അവിടെ വീണ്ടും മനുഷ്യാർത്ഥ വ്യത്യാസം കാണും. കാഞ്ഞങ്ങാടാകുന്ന സമയത്തേക്കും വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഈ അനുഷ്ഠാനം മാറുന്നു. അതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒറ്റ ഒന്നല്ല, ഓരോ 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 ടെറിട്ടറിക്കകത്തും ഒരു ഓരോ ഇടത്തിനകത്തും അതിൻ്റെതായ മൂർത്തമായ രൂപങ്ങളായിട്ട് മാറുന്നതിന് കഴിയും. ഓരോ ലൊക്കാലിറ്റിയിലും അബ്സല്യൂട്ടായിട്ട് മാറാൻ കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. ആ ലൊക്കാലിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെതായ മൂർത്തമായ രൂപം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ. മതം അങ്ങനെയല്ല, മതം ഒരു എന്താ പറയുക, നമ്മളൊരു യൂണിവേഴ്സലി റിലേറ്റീവ് രീതിയിലാണ്, യൂണിവേഴ്സലായിട്ടുള്ള സാധനമാണ്, സാർവലൗകികമായ സാധനങ്ങളാണ്, പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമാണ്. പക്ഷേ എന്നാൽ ഈ പറയുന്ന സാധനം അങ്ങനെയല്ല. റിച്വൽ പ്രത്യേകിച്ച് വയനാട്ട് കുലവൻ പോലെയുള്ള തെയ്യം പോലെയുള്ള റിച്വലുകൾ നിങ്ങൾക്ക് അങ്ങനെ യൂണിവേഴ്സലി റിലേറ്റീവ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്, പകരം ലോക്കലി അബ്സല്യൂട്ട് ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിൽ ഇതിനെ പല 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 കാലങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ ഓരോ കാലത്ത് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് നിൽക്കാം, പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ കൊണ്ടും നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നു. അങ്ങനെ വ്യത്യസ്തമായ വയനാട്ട് കുലവൻ നമ്മളാണ്. ആ എല്ലാ വയനാട്ട് കുലവന്മാരും വയനാട്ട് കുലവന്മാരെ തന്നെയാണ്, ആർക്കും വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തന്നെ ശ്രമിക്കും. ഒരു സ്ഥലത്ത് നിന്ന് പോയി മറ്റൊരു സ്ഥലത്ത് തെയ്യം കെട്ടാൻ പോകുന്ന സമയത്ത് തെയ്യം മാറിക്കഴിഞ്ഞാൽ അവർ പറയും, തെയ്യക്കാർ പറയും, സ്വരൂപം തിരിയാത്തവനാണ് തെയ്യം കെട്ടിയതെന്ന് പറയും. ഓരോ സ്വരൂപത്തിനകത്ത് പഴയ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത്. ആ സ്വരൂപം തിരിയാത്തവൻ പ്രയാട്ട സ്വരൂപമായിരുന്നത് രണ്ടത്തറ സ്വരൂപമായിരുന്നത് വടക്കേ ഇളങ്കൂറായാലും തെക്കേ ഇളങ്കൂറായാലും വ്യത്യാസം വരും, അള്ളടത്തതാണ് വ്യത്യാസം വരും. ഓരോ സ്വരൂപത്തിനനുസരിച്ചിട്ടും ഇദ്ദേഹം മാറും. അപ്പോൾ സ്വരൂപം തിരിയാതെ തെയ്യം കെട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയും. അത് വെറും പറച്ചിലല്ല, തെയ്യം അങ്ങനെയാണ്. മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിനോട് ചില 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 എലമെൻറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ കത്തി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഷാർപ്നെസ് ഉണ്ടാകുന്നത് പോലെ തന്നെ ചില എലമെൻറ്റുകൾ ഉണ്ടാവും. ഓരോ ഇടത്തിലും വ്യത്യസ്തമായ രൂപങ്ങളായിട്ട് വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ ഇവിടെ വയനാട്ട് കുലവൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഗോത്രസ്മൃതി എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള തെയ്യത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളിൽ ഏറ്റവും നല്ല ഡോക്യുമെൻ്ററിയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതല്ലാതെ ചില ഡോക്യുമെൻ്ററികൾ വരുന്നത് വളരെ അതിൻ്റെ എസ്തെറ്റിക് സംഗതികൾ എന്താണെന്ന് കാണിക്കുന്നത് എന്നത് ചിലപ്പോൾ ഇതിന് മുമ്പേ തന്നെ കാണിക്കുന്നുണ്ടാകുന്നതാണ്. ചിലത് വളരെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ പറയുന്നതുമായിരിക്കും. പക്ഷേ ഗോത്രസ്മൃതി എന്ന് പറയുന്ന ഈ ഡോക്യുമെൻ്ററി വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ നരവംശാസ്ത്രത്തിൻ്റെ ചിന്തകൾ ഉപയോഗിച്ച് കൊണ്ട് പഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, ഏതാണ്ട് 25-25 വർഷം മുന്നെയാണ് ഈ ഡോക്യുമെൻ്ററി എടുത്തിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും ഇനി കാണാൻ പോകുന്നതൊക്കെ കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ എടുത്തിട്ടുള്ള ഡോക്യുമെൻ്ററി. 25 വർഷം മുന്നേ എടുത്ത ഡോക്യുമെൻ്ററി അതിൻ്റെ അതിൻ്റെ ടെക്നോളജി ഒക്കെ നിങ്ങൾ മനസ്സിലെടുത്തുകൊണ്ട് വേണം ആ ഡോക്യുമെൻ്ററി കാണാൻ. ഡോക്യുമെൻ്ററിയെ കുറിച്ചിട്ട് അതാണ് എൻ്റെ ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഞാൻ പറയാം. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ അനുഷ്ഠാനത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. റഹ്മാൻ മാഷ് പറയുന്നത് വയനാട്ട് കുലവൻ തെയ്യം കെട്ട് അല്ലെങ്കിൽ കാസർഗോഡ് കാണുന്ന വയനാട്ട് കുലവൻ തെയ്യം കെട്ട് എന്ന് പറയുന്നത് ഒരു ഗോത്രസ്മൃതി പണ്ട് ഉണ്ടായിരുന്ന ഏതോ ഏർപ്പാടിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ പ്രവൃത്തിയുടെ സ്മൃതി ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്?
അദ്ദേഹം പറയുന്നത് ഈ സമുദായം അല്ലെങ്കിൽ ഈ സമൂഹം വയനാട്ടു പുലവനെ, വയനാട്ടു പുലവൻ കാസർഗോഡ് ഭാഗത്ത് അധികവും തീയ തറവാടുകളിലാണ് കാണുന്നത്. എന്നാൽ ഈ ഭാഗത്ത് തീയ തറവാടുകളല്ലാതെ മറ്റെല്ലാ മറ്റു സമുദായങ്ങളെ തറവാടുകളിലൊക്കെ കാണാം. അതുപോലെ അതത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അദ്ദേഹം പറയുന്നത്, ഇത് പിന്നെ ഒരു കാലത്ത് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ കൃഷിയിലേക്ക് മാറിയപ്പോൾ അവർ നേരത്തെ നടത്തിയിരുന്ന ഒരു പ്രവൃത്തി, അവരുടെ പ്രവൃത്തിയുടെ, അവരുടെ പൂർവികരുടെ അല്ലെങ്കിൽ അവർ തന്നെ ഏർപ്പെട്ടിരുന്ന നേരത്തെ ഏർപ്പെട്ടിരുന്ന പ്രവൃത്തിയുടെ സ്മൃതി നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ഫലമാണ്. ഒരർത്ഥത്തിൽ അത് നല്ല ആർഗ്യുമെന്റുമാണ്. അതെങ്ങനെ നല്ല ആർഗ്യുമെന്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ ആദ്യം പെറുക്കി തിന്നിട്ട് ജീവിക്കുന്നവരായിരുന്നു, പിന്നീട് വേട്ടയാടി ജീവിക്കുന്നവരായിരുന്നു. അത് കഴിയുമ്പോഴേക്കും മനുഷ്യൻ തന്നെ കൃഷിയിലേക്ക്, കൃഷിയിൽ നിന്ന് തന്നെ പിന്നീട് വ്യവസായത്തിലേക്കൊക്കെ മാറുന്നത്. ഇതാണ് മനുഷ്യന്റെ ക്രമമായ വളർച്ചയുടെ ഘട്ടമായിട്ട് ഒരു പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യനായി മാറിയത് എന്ന് ആലോചിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണിത്. ആദ്യം പെറുക്കി തിന്നിട്ട് ജീവിക്കുന്നു, പിന്നീട് വേട്ടയാടി ജീവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കൃഷി. കൃഷി തന്നെ രണ്ട് ഘട്ടങ്ങളായിട്ട് പറയും. സ്ലാഷ് എന്ന് പറയുന്നത് വനകൃഷി, നമ്മുടെ ഇവിടെ നാട്ടിൽ വനകൃഷി എന്ന് പറയും. വെട്ടിച്ചുണ്ടിട്ട് കൃഷി ചെയ്യുന്നു, അവരും സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഉണ്ടാകുന്നില്ല. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള പാടത്തിലുള്ള കൃഷി, വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരുക്കിയെടുത്ത് സ്ഥിരമായ ഒരേ പ്രദേശത്തിൽ കൃഷി ചെയ്ത്. ഇതാണ് ഒരു ഒരു ഇവല്യൂഷണറി പാരഡൈം. ഈ ഇവല്യൂഷനാണ് ബ്രഹ്മ മഹർഷി ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്യുമെന്ററിയെ കാണാൻ ശ്രമിക്കുകയും. അങ്ങനെ പറയുമ്പോൾ ഒരു 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 പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഷ്ഠാനത്തിന് ഈ രീതിയിൽ അനുഷ്ഠാനമാണ് അത്. ഇപ്പൊ മീനിങ് ഒന്നുമില്ല, പണ്ടത്തെ ഒരു സ്മൃതിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പണ്ട് ഇങ്ങനെയൊക്കെ കൂടുതൽ ചെയ്തിരുന്നത്, അതുകൊണ്ട് അത് നമ്മളിപ്പോ ഇന്നത്തെ മാറിയ ഘട്ടത്തിൽ നമ്മൾ പുതിയ സംസ്കാരത്തിലായിട്ട് തള്ളി കളയാൻ പാടില്ല സ്മൃതിയായി കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് റിപ്പിറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ മീനിങ്ങിനെ സഹായിക്കില്ല. ഇപ്പൊ വലിയ കാര്യമൊന്നും സാധ്യമായിട്ടില്ല. ഇത് എന്റെ വായനയാണ്, നിങ്ങൾ മറ്റൊരു രീതിയിൽ അത് വായിക്കുക ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചിന്തയും പ്രവൃത്തിയും എല്ലാം യൂണിവേഴ്സിറ്റി ഒന്നാണ് എന്നുള്ള ആലോചനക്കാരത്തിൽ. അതായത് മനുഷ്യൻ വെട്ടിച്ചുണ്ടൽ കൃഷി ചെയ്യുന്നതിൽ നിന്ന് വല്ല നെൽവയൽ കൃഷിയിലേക്ക് വരും, അല്ലെങ്കിൽ അതിന് മുന്നേ പിറകിൽ നിന്ന് കാര്യങ്ങൾ ജീവിക്കുക, വേട്ടയാടിയ കാര്യങ്ങൾ ജീവിക്കുക, അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും മാറിയിടും. കലയെ ആയി അനുഷ്ഠാന കലയായി മാറുന്നത് മനുഷ്യൻ ഇതുപോലെ തന്നെ ഓരോ ഇവല്യൂഷണറി പാരഡൈം ഉള്ളതുപോലെ ഇവിടെ എങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയൊന്നുമല്ല, ഒരേ രീതിയിൽ തന്നെ ഇവല്യൂഷണറി മാറേണ്ട ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ പരമമായ സംഗതി. ആ രീതിയിലെ ചിന്തയുണ്ടാവുന്നത്, അതായത് പുറത്തു നിന്നിട്ടും വേട്ടയാടിയിട്ടും പിന്നീട് കൃഷിയിലേക്ക് വരുന്നു എന്നുള്ള ക്രമികമായ വളർച്ചയെ കുറിച്ചുള്ള സംഭാഷണം എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ടുള്ള മനുഷ്യന്റെ പുരോഗതിയെ അസ്യൂം ചെയ്തിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്നു. മനുഷ്യൻ അങ്ങനെ ആവണമെന്നില്ല. സ്റ്റേറ്റിനെ കൃഷി വരുന്നതോടുകൂടിയിട്ടാണ്, ഞാനത് അതറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൃഷി വരുന്നതോടുകൂടിയിട്ടാണ്, സ്ഥിരമായി ഒരു പ്രദേശത്ത് കൃഷി ചെയ്യാനുള്ളതോടുകൂടിയിട്ടാണ് ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത്. ആ ഗ്രാമങ്ങള് ഉണ്ടാവുന്നതോടുകൂടിയിട്ട് കൃഷി സ്ഥിരമായി കൃഷി ചെയ്യുന്നു, ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുന്നു, കൈമാറ്റം ചെയ്യുന്ന നഗരങ്ങളുണ്ട്, കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നവരും ഉൽപ്പാദിപ്പിക്കാത്തവരും തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാകുന്നു, അവർ സംഘർഷം ഉണ്ടാകുന്നു. അവിടെ സർവ്വസമ്മതനായ ഒരാൾ വരുന്നു, അതാണ് കിങ് എന്നൊക്കെ നമ്മൾ പറയും. ഇതൊരു ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റ്. ഇപ്പൊ കൃഷി എന്ന് പറയുന്നത് കൃഷിയിൽ വെച്ച് അവസാനിക്കുന്നതല്ല, അത് നേരെ പോകുന്നത് സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്കാണ് ഞാൻ ഈ പറഞ്ഞു. അപ്പൊ ഈ പാരഡൈം നേരെ സ്റ്റേറ്റിനകത്തേക്കായിരിക്കും കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്റ്റേറ്റിനകത്തേക്ക് എത്തിപ്പെട്ടേ. പക്ഷെ മനുഷ്യൻ്റെ എപ്പോഴും അങ്ങനെയാണ്, സ്റ്റേറ്റ് എന്നും നമ്മൾ സംശയത്തോട് കൂടിയിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവം. വയനാട്ടു പലവൻ തന്നെ നിന്നോട് പറഞ്ഞത്,
വയനാട് മുഴുവൻ തെയ്യം കെട്ടിട്ട് നിങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയാണ്, നിങ്ങൾ അവിടെ കാണുക സത്യത്തിൽ ഒരു തറവാട്ടിലെ കാർണോടെ ഹിസ്റ്ററി, തറവാട്ടിലെ കാർണോടാക്കി മാറ്റുന്നു. ഞാൻ തറവാട്ട് കാർണോട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു മറ്റൊരു ഒരു കിങ്ഷിപ്പ് റിലേഷൻ, സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായ, മതത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു തരത്തിലുള്ള ഒരു ബന്ധം എന്ന രീതിയിൽ കിങ്ഷിപ്പ് റിലേഷൻ, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ഒരു കിങ്ഷിപ്പ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രമാണ് നിങ്ങൾക്ക് വയനാട്ട് പോകാനാണ്. നിങ്ങൾ പോയി കാണുന്നത് അവിടെ കണ്ടാൽ അറിയാം, എത്രയോ വർഷങ്ങൾ ആൾക്കാര് പിടിയും നെല്ലും ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുത്തു. എന്നിട്ട് ഒരു ഒരു മുഹൂർത്തത്തിൽ അവര് ഞങ്ങളുടെ തറവാട്ടിലാണ് അതിനും വയനാട്ട് കിട്ടാറില്ല. അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതൊന്നും പറയുന്നില്ല, വളരെ ചെറിയ സമയം തീർക്കണം എന്നുള്ള ഒരു സൂചന മാത്രം തന്നിട്ടുണ്ട്. ഒരു നിശ്ചിത സമയം തന്നെ അവരും കൂടി ഇരുന്നിട്ട് ആരായിരിക്കണം ഇനി തറവാട്ടിലെ കാരണമാവുന്നു തീരുമാനിക്കാം, അങ്ങനെ ഒരാളെ തീരുമാനിച്ചു. അദ്ദേഹം പിന്നീട് അവിടെ നിൽക്കുകയാണ്. വയനാട്ട് പുലവൻ വരുന്നതോട് കൂടിയിട്ട് വയനാട്ട് പുലവന്റെ സമയത്ത് അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ അയാൾക്ക് ചെയ്യുന്നത്, അയാളാണ് ഈ ചുട്ട് എന്ന് പറയുന്ന സാധനം കൊണ്ടായിക്കൊടുക്കുന്നത്, മറ്റു പല കർമ്മങ്ങളൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചൂട്ട് കൊണ്ടായി കൊടുക്കുന്നു, അയാളെ പടിപടിയായിട്ട് വയനാട്ട് പുലവനിലേക്ക് അവിടെ പോയി. എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുന്നു, എല്ലാവരും കൂടി അദ്ദേഹത്തിനെ ഉറപ്പിക്കുന്നു, അദ്ദേഹത്തിന് മുൻതൂക്കം കൊടുത്തിട്ട് അവിടെ നിർത്തുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു കുറുമാല് കെട്ടിക്കൊടുക്കുന്നു, പിന്നെ ചൂട്ട് കൊടുക്കുന്നു, അദ്ദേഹം അത് പലവനും കൊണ്ടായി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് തെയ്യം അവസാനിക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായൊരു മൊമെന്റ് ഉണ്ട്. അവിടെ ഒരു മറ കെട്ടിയിട്ടാണ് ഈ മറക്കകത്ത് ഈ കക്ഷിയെ, ഈ കാരണവരായി സെലക്ട് ചെയ്യപ്പെട്ട കക്ഷിയെ ഈ മറക്കകത്ത് കൊണ്ടുപോയി ടച്ച് ചെയ്തു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് വയനാട്ട് പുലവനിന്റെ മുടി അഴിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ തലയിൽ അനുഭവിച്ചു. അതോടുകൂടി മാറി വെറുതെ ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് എന്നതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ വയനാട്ട് പുലവിനെ കുറിച്ചുള്ള മുഴുവൻ അർത്ഥങ്ങളും നമുക്ക് കടന്നു വരുന്നത് ആ സമയത്താണ്. വയനാട്ട് പുലവൻ തീയ സമുദായത്തിന്റെ ആദി മനുഷ്യനായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അതിന് വേറെ രീതിയിൽ കാണാം, അതവിടെ നിൽക്കട്ടെ ചുരുക്കത്തിൽ പറയും. അപ്പോ അങ്ങനെയുള്ള പൂർവനെ മുമ്പികനായ, അതായത് ആ കുലത്തിന്റെ തന്നെ നാഥനായി കണക്കാക്കുന്നത് വയനാട്ട് പുലവന്റെ വയനാട്ട് പുലവനായി ഇദ്ദേഹം മാറുകയാണ്. ആ സമയത്ത് ജീവിച്ചു നിൽക്കുന്ന പുലവനായിട്ട് അത് മാത്രം അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നിശ്ചയിക്കുന്ന ഒരു ദിവസം ഇദ്ദേഹത്തിനെ അവരുടെ തറവാട്ടിലേക്ക്, അതാണ് തറവാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തി അദ്ദേഹത്തിനെ തലയിൽ അരിവട്ടം കൊണ്ടു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കാർണ പരിമാറി നോക്ക. ആരും ഈ സാധനം അല്ലാതെ തെയ്യം കണ്ടിട്ട്, തെയ്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഈ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഇനങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു കാർണവരെ ഇൻസ്റ്റോൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് അവിടെ കാണാൻ. അതല്ല അവിടെയും അല്ല, വയനാട്ട് പുലവൻ തെയ്യം കെട്ട് കഴിഞ്ഞൊരു 10-15 വരെ ഒരു 20-25 വർഷമായിട്ട് വളരെയധികം കൂടി. നേരത്തെ ഒരു 75 വർഷത്തിൽ കൂടുതൽ കൂടെ പോകുന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ ഇപ്പം എണ്ണം കൂടിയത് കൊണ്ട് ആൾക്കാർ അവരുടെ കഴകം കൂടിയിട്ട് ഒരു വർഷം ഇത്ര എണ്ണം മാത്രമേ ഒരു കഴകത്തിനകത്ത് കെട്ടാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അത്രയധികം ആൾക്കാർ ഇതുവരെ തോന്നുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ കാസർഗോഡ് ജില്ലയിലെ വടക്കേ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ പുലവനെ ഇങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്? ചുമ്മാ അവർ ചെയ്യുന്നത്, അവരതിലൂടെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്പയറൻ്റ് എന്നാണ്, പൂർവ്വജന്മ പാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മത്തിൽ പശുവായോ ആനയായോ അല്ലെങ്കിൽ നായയായോ ജനിക്കുന്നതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നല്ല, അങ്ങനത്തെ ചർച്ചയെ അതിനകത്ത് ഉണ്ടാവും. പകരം അവരുടെ തന്നെ ജീവിതം സാധ്യമാക്കുന്ന ഒരു ഒരു
ബന്ധുത്വം അല്ലെങ്കിൽ കിൻഷിപ്പ് എന്ന് പറയുന്ന ഒരു 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 റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് കൊണ്ടേ നിർത്തിയിരിക്കുന്നത് രണ്ടെണ്ണത്തിന്റെ നടുവിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കാണുന്ന കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗത്തും സ്റ്റേറ്റ് മനുഷ്യരുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തും അവർക്ക് സാധ്യമാകുന്ന മറ്റൊരു റിലേഷൻ എന്നുള്ളത് മറ്റൊരു ബന്ധം എന്നുള്ള രീതിയിൽ മറ്റൊരു ഒരു ഇമാജിനറി തൽക്കാലം വിളിക്കാൻ പക്ഷേ അത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് കാണാം. ഇതിന് രണ്ടിനും ഇടയിൽ അല്ലെങ്കിൽ രണ്ടിനും അപ്പുറത്ത് മറ്റൊരു തരത്തിലുള്ള ജീവിതം സാധ്യമാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതിനെ അവർ പുനർ അവതരിപ്പിക്കുകയാണ്, പുനർനിർമ്മിക്കുകയാണ് എന്നുള്ളത് സത്യം. ഞാൻ ഇത് ഇതാണ് നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന രണ്ട് എലമെന്റുകൾ കളത്ത് പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഷ്ഠാനങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കുന്നതാണ് എല്ലാ തരത്തിലുള്ള അതീശ വ്യവഹാരങ്ങൾക്കകത്തും പെടാതിരിക്കാൻ ശ്രമിക്കുകയും തുടർച്ചയായ പുനർനിർമ്മിതിക്കായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടുകയും അതിൻ്റെ പ്രബലത കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടാണ് അനുഷ്ഠാനം നിലനിൽക്കുന്നത്. അതൊരു സാമൂഹ്യ സ്ഥാപനമായിട്ടാണ് നിലനിൽക്കുന്നത്, അല്ലാണ്ട് ഒരു മതത്തിന് അടിമപ്പെട്ടിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് അടിമപ്പെട്ടിട്ടുള്ളോ ആയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടല്ല. ആദ്യം അച്ഛന് തള്ളി പറഞ്ഞിട്ട് വരുന്ന കക്ഷിയാണ് ശിവന. മധുവനത്ത് കയറണ്ട എന്ന് പറഞ്ഞ സമയത്ത് മധുവനത്തിൽ തന്നെ കയറി കണ്ടുപിടിച്ചിട്ട് അച്ഛൻ പറയുന്ന കേൾക്കാതെ അച്ഛൻ കൊടുത്ത കണ്ണ് ഇതെന്നെ ഇത് നീ എന്നെ ഒറ്റ കാഴ്ച കാണിക്കാനല്ലേ എനിക്ക് പോയി കണ്ണ് തന്നത് എന്ന് പറഞ്ഞാൽ ആ കണ്ണും വിരിച്ചെറിഞ്ഞിട്ട് ചൂട്ടും അച്ഛൻ കൊടുത്ത ചൂട്ടും വിരിച്ചെറിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റിലീജിയനെ തള്ളിക്കളഞ്ഞിട്ട് വന്നിട്ടാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഒലത്തിരിയിലെടുക്കെ പോയിട്ട് അവിടുന്ന് നിസ്സാരാക്കിയപ്പോ കടൽ തീരത്തെ കുഴിയിലെ പോയിട്ട് മാനിനെയും പുലിയെയും എഴുതിട്ട് കൊണ്ടേ കൊടുത്തിട്ട് ശക്തി കാണിച്ചിട്ട് രാജാവേ ഇന്നക്കാളം എടുക്കാനാണ് ഞാൻ എന്ന് പറയുന്നത്. കിംഗ്ലി അതോറിറ്റിനെയും രണ്ടും, ഒരു ഭാഗത്ത് ശിവൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിലീജിയസ് അതോറിറ്റിയെയും വേറൊരു ഭാഗത്ത് ഈ കിംഗ്ലി അതോറിറ്റിയെയും അല്ലെങ്കിൽ പ്രൊഫൈൻ വേൾഡിലെ അതോറിറ്റിയെയും തള്ളിക്കളഞ്ഞ് വന്നയാളായി പറഞ്ഞിട്ട് അയാൾ ഒറ്റയ്ക്ക് വരുന്നയാളാണ്. നൊമാഡിനെ പോലെ പോയിട്ടില്ല, മൈഗ്രേറ്റ് ബ്രാഹ്മണന് വന്നത് മൈഗ്രേഷൻ രീതിയിലാണ്, ഒരു കൂട്ടമായി വരുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്നു. അദ്ദേഹം നിങ്ങൾ ഒറ്റയ്ക്ക് വന്നതാണ്, നൊമാഡാണ്, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു മനുഷ്യനായിരുന്നു. അവർക്കുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ, ഏതിനെയും എതിർക്കാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയ ഒരു സംഗതിയാണ്. അതിലാണ് നമ്മൾ എതിലെങ്കിലും കലയിലേക്കോ മറ്റേതിലേക്കോ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാതെ പോകുന്നത് ഇതിൻ്റെ സാമൂഹ്യത പുതിയ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശക്തിയെ നമ്മൾ കാണാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് എന്ന്